ഹലോ, വെൽക്കം ടു അമ്മൂട്ടി ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മലയാള മനോരമ പേപ്പറിൽ, നമ്മുടെ ന്യൂസ് പേപ്പറിൽ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മുടെ, അതായത് ഇപ്പോൾ അതിൻ്റെ പേജ് എങ്ങനത്തെ പേജാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാ പേപ്പേഴ്സിലും ഉണ്ടാവില്ലേ സ്ത്രീ സംരംഭങ്ങൾ, അല്ലെങ്കിൽ പുതിയ സ്റ്റൈലിഷ് മലയാളികൾ ഇപ്പോൾ പുതിയ സ്റ്റൈലിലോട്ട് പോകുന്നു, ദക്ഷിണേന്ത്യൻ സ്റ്റൈലുകളുള്ള വസ്ത്രങ്ങൾ, വസ്ത്രരീതികൾ, അതൊക്കെ കാണിക്കുന്ന ഒരു പേജാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഓരോ ദിവസവും ഓരോ മോഡൽസിനെയാണ്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 22, 2023 ഈ ഒരു ഇതിൽ, ഈ ഒരു ഡേ ഇത്തെ മോഡൽ എന്ന് പറയുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ മലയാള മനോരമയോട് ഒരു താങ്ക് യു പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മേക്ക് ഓവർ ചെയ്യുന്നത് രാധാസ് ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് കേട്ടോ മഞ്ചേരിയിലെ. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് അവരുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്യുന്നത്. ഒരുപാട് ഫോട്ടോസ് എടുത്തു, പക്ഷേ ഒരൊറ്റ ഫോട്ടോ ആണ് അവർ അവരുടെ അവിടുത്തെ എഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക കേട്ടോ. അവർ സെലക്ട് ചെയ്യുന്നത് ആകെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമ്പിൾ മേക്കപ്പാണ്, നമ്മൾ ഓണത്തിൻ്റെയൊക്കെ മേക്കപ്പ് ചെയ്തതുപോലെ തന്നെ, ഓണഷൂട്ടിൻ്റെ മേക്കപ്പൊക്കെ ചെയ്തതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഗുജറാത്തി ധാവണി സ്റ്റൈലാണ്. ആ ധാവണി സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ധാവണി എടുത്തിട്ടുണ്ട്, ബ്ലൗസും പാവടയൊക്കെ എടുത്തിട്ടുണ്ട്. ഷോൾ ഇനി അവർ സെറ്റ് ചെയ്ത് തരുവേ. അപ്പോൾ ഫുള്ള് ചെയ്ത് തന്നത് നമ്മുടെ അവിടുത്തെ ചേച്ചിയാണ്. ഇപ്പോൾ ഇങ്ങനെ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടുത്തെ ഒരു പുതിയ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്റ്റൈലിങ്ങൊക്കെ ചെയ്തുന്നു. അപ്പോൾ മേക്കപ്പ് ഏകദേശം ഓൾമോസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല സിമ്പിളായിട്ട് നല്ല വൃത്തിയിൽ അവർ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് ആക്ച്വലി ഈവനിങ് ആണ് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് ഇത് പെട്ടെന്നുണ്ടായൊരു ഷൂട്ടാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായൊരു ഷൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ആയിരുന്നു നമ്മുടെ മനോരമയുടെ ക്യാമറാമാൻ ഒഴിവുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എനിക്കും അപ്പോൾ കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നോക്കി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതാ ഇവർ എൻ്റെ അടുത്ത് ഡബിൾ കോട്ടിങ് വേണോ, എന്താ പറയുക, സിംഗിൾ കോട്ട് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അതായത് ഇപ്പോൾ വെറും ഫൗണ്ടേഷൻ മാത്രം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ സെറ്റ് ചെയ്യണോ അതല്ലെങ്കിൽ ഇപ്പോൾ പൗഡറൊക്കെ ഇട്ടിട്ട്, മീൻസ് കുറച്ചും കൂടെ പൗഡേഴ്സൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് വരുന്നത്, അങ്ങനെ സിമ്പിളായിട്ട് വല്ലാതെ ഇങ്ങനെ വെളുത്ത് പാറി നിൽക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ ഇതാ നമ്മൾ ഓറഞ്ച് കളറാണ് നമ്മുടെ ഷോള് വരുന്നത്, ദുപ്പട്ട വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ ഒരു ഏകദേശം ഒരു ഓറഞ്ച് റോസ് കളർ വരുന്ന ഒരു ഐ ഷാഡോ ആണ് അവർ കണ്ണിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇത് സാധാ ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നമ്മളതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് തന്നെ ഇതാ ഐ ഷാഡോ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തുള്ളതൊക്കെ ഭയങ്കര റിച്ച് ഹൈ ലെവൽ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ മോർണിങ്ങൊക്കെ ഷൂട്ടിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതിനനുസരിച്ചുള്ള സെറ്റിംഗ് സ്പ്രേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഐബ്രോസും ഇപ്പോൾ ആൾ ചേച്ചി, ഇവിടുത്തെ ചേച്ചി എനിക്ക് ഐബ്രോസും ഒന്ന് എന്താ പറയുക, സാധാ പിന്നെ വെച്ചാൽ നമ്മൾ ഐബ്രോസ് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ സെറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഐബ്രോസ് പിന്നെ അതിനുശേഷം ഞാൻ ചേച്ചി ഒന്ന് സെറ്റ് ചെയ്ത് തന്നു, പിന്നെ അതിനുശേഷം ഞാനും ഒന്നും കൂടെ ഒന്ന് റെഡി ആക്കിയിട്ടു. അപ്പോൾ നമ്മൾ സാധാ രീതിയിൽ എങ്ങനെയാണോ എഴുതുന്നത് ആ ഒരു രീതിയിൽ ചെയ്തു. പിന്നെ കണ്ണും അതുപോലെ തന്നെ ഞാൻ തന്നെ എഴുതി. ഐലൈനറും തന്നെ നമ്മളെങ്ങനെയാണോ എഴുതുന്നത് അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ മീൻസ് അവരെഴുതുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ തന്നെ ഐലൈനർ എഴുതും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എഴുതി വന്നു. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഒരു ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചി പിന്നെ പറഞ്ഞതിൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് പറ്റ ന്യൂഡ് ആക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ബെസ്റ്റ്, പറ്റ ന്യൂഡ് ആക്കാതിരുന്നത് നന്നായിട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ലാസ്റ്റ് എന്താ പറയുക, കോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റർ ഇടുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് വലിയൊരു പൊട്ടാണ് ആദ്യം വെച്ചത്. അപ്പോൾ ഈ ഒരു പൊട്ട് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാറ്റിയിട്ടോ കുറച്ചുകൂടെ കുഞ്ഞി പൊട്ടാക്കി. അപ്പോൾ ഇതാ ഹൈലൈറ്റർ മൂക്കിലും കവിളിലും
താടിയിലും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ വേറൊരു ഹൈലൈറ്ററും കൂടെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു ജെല്ലി ഹൈലൈറ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ സാധാ പൗഡർ ഹൈലൈറ്റർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഷൂ നമ്മളിപ്പോൾ അല്ലാതെ ഇപ്പോൾ സാധാ മേക്ക് ഓവർ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ പിന്നെ മൊത്തത്തിൽ ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടലാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും ഓവറായിട്ട് നമ്മൾ ഒരു കുട്ടിയിട്ടിട്ടില്ല. ഇപ്പോൾ സാധാ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് രീതികളിലൊക്കെ പോലെ തന്നെ നമ്മൾ സാധാ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്ത്. ഒരുപാട് എനിക്ക് എൻ്റെ ഫേസിന് എന്തോ ഒരുപാട് ചെയ്യുമ്പോൾ രസമില്ലാത്ത മാതിരിയാണ് സത്യത്തിൽ. അപ്പോൾ ഇതാ ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡിൽ വരുന്ന ഹൈലൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു പിങ്കായിട്ടും അങ്ങനത്തെ ഒരു ടൈപ്പ്. അത് ബ്ലഷ് മീൻസ് ഒരു ബ്ലഷ് ഫീലും വരും അങ്ങനത്തെ. അത് ഹൈലൈറ്ററും ബ്ലഷും ഒരുമിച്ചൊക്കെ വരുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അത് ഇതാ കവിളയിൽ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ഇങ്ങനെ ഗ്ലൈസിങ് ആയിട്ട് കുറച്ച് തെളിഞ്ഞൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ നമ്മൾ ഹെയറൊക്കെ ഫുൾ അഴിച്ചിടുക എന്നുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. പിന്നെ ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മസ്കാര കൊളോസലിൻ്റെ മസ്കാരയാണ് അവിടുന്ന് യൂസ് ചെയ്തത്. അവിടെ നമ്മൾ അവിടുന്ന് യൂസ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല വൃത്തിയിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വലിയ രീതിയിൽ എന്താ പറയുക ഒരു ഹെവി മേക്കപ്പ് അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐലാഷസ് ആയിട്ടൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഐലാഷസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ലെൻസും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉള്ള എന്താ പറയുക ഐ മേക്കപ്പൊക്കെ വളരെ അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ മസ്കാര ഇടുന്നത് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സൂം ആക്കിയിട്ടൊക്കെ നമ്മുടെ ക്യാമറമാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ മുഴുവനായിട്ട് ഈ ഒരു വ്ളോഗ് എടുത്തത് നമ്മുടെ ഫോട്ടോഗ്രാഫിയൊക്കെ പഠിക്കുന്ന ഈ ഒരു ബൊട്ടീക്കിൽ തന്നെയുള്ള നമ്മുടെ രാധാസ് ബ്രൈഡൽ സ്റ്റുഡിയോയിൽ തന്നെയുള്ള ഒരാളാണ് നവ്യ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവൾ ഫോട്ടോഗ്രാഫിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇതൊരു ട്രെയിനിങ് ആണ് ഗൈസ്. അപ്പോൾ ഇതാ ഇത് നമ്മളെ ജെല്ലി ഹൈലൈറ്ററാണ് കേട്ടോ. ജെല്ലി ഹൈലൈറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജെല്ലി ഹൈലൈറ്റർ ഇടുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സീരിയസ്ലി നിൽക്കും കേട്ടോ. നമ്മുടെ ഓണത്തിൻ്റെ ഷൂട്ടിൻ്റെ മേക്കപ്പിലൊക്കെ ഇതുപോലെ ജെല്ലി ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഹൈലൈറ്റർ ഇട്ടതിന് കേട്ടോ. പിന്നെ കോണ്ടറൊക്കെ ചെയ്യണമെങ്കിൽ കോണ്ടർ ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി മേക്കപ്സിൽ കോണ്ടർ ചെയ്യേണ്ടതെന്നാണ് പറയാറുള്ളത്. കാരണം കോണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റേ നമ്മളെ ഈ ഒരു ഫേസ് ഇങ്ങനെ കൂർത്തു പോകും. ചില കോസ്റ്റ്യൂംസിന് നല്ലതാണ്, പക്ഷേ നാടൻ കോസ്റ്റ്യൂംസിനൊക്കെ കുറച്ച് ക്യൂട്ടായിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാനിത് ഒരു ന്യൂഡ് ഷെയ്ഡായിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു കുറച്ച് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ന്യൂഡ് ഷെയ്ഡ്. ന്യൂഡാണെങ്കിലും കുഴപ്പമില്ല, ആ ഓറഞ്ച് വിത്ത് നമ്മളൊരു ഡാർക്ക് ഷെയ്ഡാണ് മിക്സ് ചെയ്തത്. പക്ഷേ ഒന്നും കൂടെ ഒന്ന് ആ ഒരു ഷോളിൻ്റെ ഒക്കെ കളറാക്കി ഒന്നും കൂടെ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പത്രത്തിൽ വന്ന സമയത്ത് ഡ്രസ്സിങ്ങിനായിരുന്നു ഇമ്പോർട്ടൻസ്. ആ ഒരു നമ്മുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് നമ്മുടെ നമ്മളന്ന് ചെയ്തിരുന്ന ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സിങ് സ്റ്റൈലിനാണ് കൂടുതൽ ഇത് കൊടുത്തത്. അതായത് ഡ്രസ്സിങ് സ്റ്റൈലാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാനൊരു വിവരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഗുജറാത്തി ധാവണി സ്റ്റൈലാണ്. ഗുജറാത്തി ധാവണി സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മലയാളികൾ കൂടുതലും ഗുജറാത്തി പഞ്ചാബി അങ്ങനെയുള്ള ഡ്രസ്സുകൾ അങ്ങനത്തെ സ്റ്റൈൽസ് ഇപ്പോൾ ജീനായാലും പാട്ട്യാല പാൻറ് വരുന്നത് അങ്ങനത്തെ പാൻസൊക്കെ നമ്മൾ ഒരുപാട് ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലേ. പാട്ട്യാല പാൻറ്റൊക്കെ കുറേ കളിച്ച് അങ്ങനെ പോയി. പിന്നെ പലാസ പാൻറ് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തുള്ള സാധനങ്ങളാണ് നമ്മൾ അടിച്ചു മാറ്റിയിടുന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സാധനമാണ് ഇതിപ്പോൾ നമ്മൾ സാധാ കേരള സാരി അല്ലെങ്കിൽ തമിഴ്നാടുള്ളവരൊക്കെ സാരി എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുന്താണി പുറകോട്ടാക്കിയിട്ടല്ലേ എടുക്കുക. മുന്താണി പുറകോട്ടാക്കിയിട്ട് ബാഗ് കൂടെ എടുത്തിട്ട് മുമ്പിലോട്ട് നമ്മുടെ ബാക്കിയുള്ള പോർഷൻ ഷോളിൻ്റെ ദുപ്പട്ടയുടെ മറ്റേ എൻഡ് നമ്മളിവിടെ ഫ്രണ്ടിലോട്ട് വന്ന് കുത്തൂലേ. പക്ഷേ ഇതെന്ന് പറയണ നേരെ തിരിച്ചാൽ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് നമ്മുടെ ഈ ഒരു മുന്താണി ഇടുന്നത്. അതാണ് ഗുജറാത്തി സ്റ്റൈൽ എന്ന് പറയുന്നത്. അവർ സാരി എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുന്നോട്ടാണ് നമ്മൾ മുന്താണി ഇടുന്നത്. മുന്നോട്ട് മുന്താണി ഇട്ടതിന് ശേഷം നമ്മൾ ഇപ്പം ആ ഒരു മുന്നിൽ വരുന്ന പോർഷൻ ഇതാ ചേച്ചി എടുത്ത് പുറകിലോട്ടാണ് കുത്തുന്നത്. മുന്നിൽ വരുന്ന പോർഷൻ്റെ ആ ഒരു അതായത് ലാസ്റ്റ് നമ്മളൊരു എൻഡ് വരുമല്ലോ, ആ എൻഡ് എടുത്തിട്ട് പുറകിലോട്ട് കുത്തുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഗുജറാത്തി സ്റ്റൈൽ നമ്മുടെ ധാവണി എന്ന് പറയുന്നത്, ലഹങ്ക എന്നൊക്കെ പറയും. അപ്പോൾ അതിന് നമ്മളൊരു ബാൻഡും കൊടുത്തു, നമ്മൾ വയറിൻ്റെ അവിടെ ഒരു ബാൻഡും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ലൊരു സ്റ്റൈലായിട്ട് വന്നു. അപ്പോൾ ബ്ലൗസ് നല്ല ഇറക്കി ഇടണം എന്നുണ്ടെങ്കിൽ ഇറക്കിയിടാം. ഇത് ആക്ച്വലി ധാവണിയുടെ ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു
മീൻസ് അതായത് നന്നായിട്ടിപ്പോൾ നമുക്ക് വയറൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്തിട്ട് തന്നെ ഇടാം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കയറ്റിയിട്ട് പാവാട നന്നായി കയറ്റിയിട്ട്, പക്ഷേ പാവാട കയറ്റിയിടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ വയറിൻ്റെ അവിടെ പോർഷൻ കുറച്ചും കൂടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കരുതി പൊട്ട് ചേഞ്ച് ചെയ്യാമെന്ന് കേട്ടോ. അതായത് വലിയ പൊട്ടിടണ്ടാന്ന് കരുതി കുറച്ച് ചെറിയ പൊട്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെറിയ പൊട്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായി. നമ്മളെപ്പോഴും ഇങ്ങനത്തെയൊക്കെ അതായത് ആവണി അല്ലെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇടുന്ന സമയത്ത് ചെറിയ പൊട്ടിടുന്നതാണ് കുറച്ചും കൂടെയൊക്കെ ഭംഗി. അപ്പോൾ മുടി ആകെ അലമ്പായിട്ട് നിൽക്കാൻ, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുണ്ടായ ഷൂട്ടായതുകൊണ്ട് തന്നെ മുടി ആകെ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വിഷ്ണുവിൻ്റെ കൂടെ, വിഷ്ണുവിനാണ് എന്നെ ആക്കി തന്നത്. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നപ്പോൾ ആകെ ചുരുണ്ട് കയറി ആകെ ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് കാണാൻ പറ്റണം വൃത്തിയായിട്ട് കെട്ട് കുടുങ്ങി നിൽക്കുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി, ഒന്ന് വൃത്തിയാക്കിയിട്ട് അയൺ ചെയ്തു കേട്ടോ. അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇടുകയാണ് ഈ ഒരു ധാവണി ലുക്കിന് നല്ലത്. നമ്മളിപ്പോൾ അപ്പോൾ അവരോട് പറഞ്ഞ്, അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ ആണോ പക്കാ ട്രഡീഷണൽ ആണോ. അപ്പോൾ മീൻസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു സ്റ്റൈലാണ്, ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ചേച്ചി ചെയ്തു തന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളെ ഈ ഫ്രണ്ടിലെ പോർഷൻ, ഈ ബോബ് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കേളി ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കേളി ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഈ ഒരു തോളിൻ്റെ ആ ഒരു ഭാഗം വരെ കേളി ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സൈഡ് വഴവിലായിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ സൈഡ് വഴവിലല്ല, ഞാൻ എനിക്ക് കുറച്ചും കൂടെ മുഖത്തിന് ഭംഗി നടുവഴവാണ്. അപ്പോൾ ഞാൻ ആ ഒരു നടുവഴവിലാണ് ഇട്ടെടുത്തത്. നടുവഴവ് എന്ന് നമ്മൾ ഞാൻ പറയുന്ന കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു, ഞാൻ ഈ നമ്മൾ ഇപ്പോൾ നമ്മൾ കോംബ് യൂസ് ചെയ്തിട്ട് വഴവെടുക്കില്ലേ, അതിനാണ് വഴവ് എന്ന് പറയുന്നത്. അത് പലരും പല പോലെയാണ് പറയാൻ തോന്നുന്നു ഐ തിങ്ക്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പോർഷൻ, ഈ ഒരു സൈഡിലെ പോർഷൻ നമ്മൾ ചെയ്തെടുത്തു. പിന്നെ ഈ ഒരു നെക്സ്റ്റ് പോർഷനും നമ്മൾ അതുപോലെ തന്നെ കേൾ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതൊരു സാധാ ഒരു നമ്മുടെ ഇതുപോലത്തെ കോമ്പല്ലേ, അത് വെച്ചിട്ടാണ് കേൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് അയൺ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ കേളിയാവുന്നതാണ്. സ്ട്രൈറ്റനർ വേണമെന്നില്ല, ഇതുപോലെ അയൺ മെഷീനും ഇതുപോലെ ഒരു കോമ്പ് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ സൈഡ് ഉണ്ടോ, നമ്മൾ ആദ്യം ഒരു സൈഡ് വഴവായിട്ട് അങ്ങനെ എടുത്തു നോക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എനിക്കെന്തോ ഫേസിൽ നെറ്റിയുടെ അവിടെ കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് എന്തോ ഒരു ഭംഗിയില്ലായ്മ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഞാൻ നടുവഴവനെ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ അന്തവിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാധചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. രാധചേച്ചി അർജൻറ്റായിട്ട് വേറൊരു ഹോസ്പിറ്റൽ കേസിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ഇതാദ്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നടുവഴവാക്കാമെന്ന് വിചാരിച്ചിട്ട് നടുവഴവാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു നിന്ന നിപ്പിലാണ് കേട്ടോ ചേച്ചിമാരൊക്കെ നിൽക്കുന്നത്. അയ്യോ എന്നെ ക്യാമറയിൽ കാണിക്കല്ലേ, എന്നെ കാണിക്കല്ലേ, അവളെ മാത്രം കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചേച്ചി നിന്നിരുന്നത്. പക്ഷേ നവ്യ ചതിച്ചു ഗൈസ്, നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേച്ചിയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചേച്ചിയോട് നമുക്ക് എന്താ പറയുക വല്ലാത്ത താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും ഭംഗിയായിട്ട് നമ്മളെ സെറ്റ് ചെയ്ത് തന്നതിന്, ഈ ലുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഈ ഒരു ഞൊറിയൊക്കെ എടുത്ത് നല്ല ഭംഗിയിലാക്കി തന്നേ. അപ്പോൾ ഇതാ നമ്മളെ ആ ഒരു ഹെയർ, നമ്മൾ കേൾ ചെയ്ത ആ ഒരു ഹെയർ അടിപൊളിയായി നിൽക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കുകയാണ്, ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഓർണമെൻറ്റ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മി ആൻറ്റി കളക്ഷനിൽ വരുന്ന ഒരു നെക്ലേസും അതുപോലെ ജുംകയാണ്. പിന്നെ ആ ഒരു ധാവണിയുടെ അതേ കളറിൽ വരുന്ന കുപ്പിവളകളും. അപ്പോൾ അതാ മാല ഇട്ടു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലുക്കും ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ലുക്കാണ് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ ഒരു എൻഗേജ്മെൻറ്റിന് ഒരുങ്ങുന്നത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് ഏകദേശം ഇതുപോലെയായിരുന്നു. ഞാനീയൊരു ബാൻഡിൻ്റെ പകരം അന്ന് അരപ്പട്ടൊക്കെ ആയിരുന്നു ഫാഷൻ, ഇങ്ങനെ ഗോൾഡൻ അരപ്പട്ടൊക്കെ ആയിരുന്നു ഫാഷൻ. അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും തമ്മിൽ ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെയായി. അപ്പോൾ ഇതാ അപ്പോഴേക്ക് നമ്മുടെ ഫഹദിക്ക വന്നു, നമ്മുടെ മനോരമ മലയാള മനോരമ പേപ്പർ വാരിക ഇതിൻ്റെ ക്യാമറാമാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ മൂപ്പര് മൂപ്പര് പരിപാടി ആരംഭിച്ചു. അതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഷോർട്സ് ആക്കിയിട്ടും റീൽസ് ആക്കിയിട്ടൊക്കെ ഇടാ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇതാ ഫോട്ടോസ് എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പോസിൽ. ഇവരുടെ ഒരു പ്രത്യേകത എന്നല്ല, എല്ലാ ക്യാമറാമാൻമാരുടെ ഒരു പ്രത്യേകത അറിയാലോ. ഇഷ്ടംമാതിരി ഫോട്ടോസ് എടുത്തു കൂട്ടും, എന്നിട്ട് ഇഷ്ടംമാതിരി ആ രസമുണ്ട്, അത് അടിപൊളിയാണ്, ഇത് അടിപൊളിയാണ്, ഏത് അവർക്ക് തന്നെ കൺവിഷനാവും അവസാനം ഏത് എടുക്കണം എന്നുള്ളത്. അങ്ങനെ
അവർ അവരുടെ പിന്നെ സ്വാഭാവികമായിട്ട് മനോരമ മലയാള മനോരമ അതിൻ്റെ എഡിറ്റർ ഡയറക്ടർ അവരൊക്കെ കൂടെ സെലക്ട് ചെയ്ത ഫോട്ടോ ആണ് നമ്മുടെ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ എന്താ പറയുക പോസുകളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ആറാടുകയാണ് ഗൈസ്. അപ്പോൾ കഷ്ടപ്പാടാണ് കേട്ടോ ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ പോസ് ചെയ്യുക. പക്ഷേ സാധാരണ നമ്മളിപ്പോൾ ഒരു ഓണം ഷൂട്ടാണെന്നുണ്ടെങ്കിലും അതല്ലാതെ പ്രൊമോഷൻ ഷൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് വേണ്ടി വരും. കാരണം ചിലപ്പോൾ ബ്യൂട്ടീഷ്യൻ്റെ പേജിലിടാൻ അല്ലെങ്കിൽ ക്യാമറമാൻ്റെ പേജിലിടാൻ മോഡൽസിനാണെങ്കിലും കുറേ വേണ്ടി വരും. അപ്പോൾ പക്ഷെ അതേപോലെയല്ല നമ്മളിപ്പോൾ അന്ന് ഞാൻ പണ്ട് ഒരു 1 ഇയർ ബാക്ക് അല്ല 2 ഇയർ ബാക്ക് ഒരു മനോരമയുടെ വാരികയിൽ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും സെയിം ക്യാമറമാൻ ചേട്ടൻ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവർ ഫോട്ടോസൊക്കെ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും, പെട്ടെന്ന് തീരും ചെയ്യും കേട്ടോ. നമ്മൾ സാധാ ഷൂട്ട് എടുക്കുന്നതിൻ്റെ ഒരു ലാഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഇൻഡോർ സെക്ഷനാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. നമ്മുടെ ആ ഒരു ബൊട്ടീക്കിൻ്റെ ഉള്ളിൽ തന്നെ രാധ ചേച്ചിയുടെ ഈ ഒരു അടിപൊളി രാധാസ് ബ്രൈഡൽ സ്റ്റുഡിയോ, ഈ ഒരു പാർലറിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ആംബിയൻസും നല്ല ലുക്കും നല്ല ലൈറ്റിങ്ങും നല്ല ഫ്ലവേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടി. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ. എന്തായാലും അവർ ഫോട്ടോ അയച്ചു തരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പത്രത്തിലുള്ള ഫോട്ടോ നിങ്ങളൊക്കെ പോയിട്ട് കാണണം. എന്താ പറയുക, ആ ഒരു പേജ് മൊത്തം നിങ്ങൾ വായിക്കുക. ഇതിൻ്റെ ഗുജറാത്തി സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ധാവണിയൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ എടുത്ത് നോക്കുക. കാരണം സ്വാഭാവികമായിട്ടും ആ ഒരു ദക്ഷിണേന്ത്യൻ സ്റ്റൈലിലേക്കൊക്കെ എന്താ പറയുക ഒരു വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഭാവികമായിട്ടും മലയാളികളും കേരളീയർ പോയിക്കൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഓണം എപ്പോഴും നമ്മൾ ഒരുപോലെ നമ്മൾ വസ്ത്രം സ്റ്റൈൽ ചെയ്യാതെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റൈലിങ്സ് ഡ്രസ്സിങ് സ്റ്റൈൽസൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടാവും. അത് ഇപ്പം നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്സ് വേറെ ആളുകളും കോപ്പി അടിക്കുന്നുണ്ട്. ഇപ്പം ഇത് കോപ്പിയല്ല, സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമ്മളെ നാട്ടിലുള്ളവർ ഇടുന്ന പോലെ ആയിരിക്കില്ല വേറെ ഉള്ളവർ ഇടുക. അപ്പോൾ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ വന്ന് സാരി കൊടുക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പം അതുപോലെ ആയിരിക്കും കേട്ടോ, നമ്മൾ ചെറിയ പുതിയ പുതിയ സ്റ്റൈൽസൊക്കെ എടുക്കുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, പിന്നെ വിഷ്ണുടൻ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മേക്കപ്പൊക്കെ ഒരുവിധം ഞാനിങ്ങനെ പക്ഷേ സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ പത്രത്തിൽ ഇങ്ങനെ ഒരു പേജിലാണ് വന്നിരിക്കുന്നത് കണ്ടോ, ഗുജറാത്തി സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മോഡൽ അഞ്ജന ബാല, പിന്നെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽസ് മേക്ക് ഓവർ ബൈ രാധാസ് ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പത്രം കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.